നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാഞ്ഞു വരുന്ന ട്രെയിനുകൾ ഒരു പാളത്തെ കൂടെ തന്നെയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നു, മറു സൈഡിൽ നിന്ന് മറ്റൊരു ട്രെയിൻ വരുന്നു. മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരേ പാളത്തിൽ കൂടെ തെറ്റി വന്ന് കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഭാവിയിലെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടക്കുകയാണ്. ഈ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിലിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്, റെയിൽവേ മന്ത്രി. മറ്റൊന്നിൽ ചെയർമാനാണ്. എന്നിട്ട് ഇവർ പരീക്ഷിക്കാൻ നോക്കുന്നത് കവച് എന്ന പുതിയ സാങ്കേതികവിദ്യയാണ്. ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ഒരു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ, ATP എന്ന ചുരുക്കപ്പേരിലാണ് ഇതറിയപ്പെടുന്നത്. അവസാനത്തെ പരീക്ഷണമായിരുന്നു, ഇത് വിജയിച്ചു. ഒരു നിശ്ചിത അകലത്തിൽ വെച്ചു ട്രെയിൻ രണ്ടും നിൽക്കുകയാണ്. അതായത് ഈ ഒരു സംവിധാനം വിജയകരമായിട്ട് അതിൻ്റെ അവസാന പരീക്ഷണ ഘട്ടവും കടന്നിരിക്കുന്നു. നമ്മുടെ ട്രെയിനിലൊക്കെ ഇത് ഇനി ഘടിപ്പിക്കുകയാണെങ്കിൽ, അഥവാ ഇതേപോലെ സിഗ്നലൊക്കെ തെറ്റി ഒരേ പാളത്തിലൂടെ തന്നെ നേർരേഖയിൽ എതിർ വശത്തൂടെ കൂട്ടിയിടിക്കുന്ന രീതിയിൽ വന്നാലും ഈ സംവിധാനം പ്രവർത്തനക്ഷമമായി ആ കൂട്ടിയിടിയിൽ നിന്നും ഒഴിവാകും. തീർച്ചയായിട്ടും ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം, ഒരു സംഗതി തന്നെയായിരുന്നു ഇതുപോലുള്ള ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടികൾ. വരും കാലത്തെങ്കിലും അത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ലോകം സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനും ഒപ്പം പോവുക, അല്ലെങ്കിൽ അതിന് മുന്നേ പോവേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ ടെക്നോളജികൾ വരട്ടെ, കാലത്തിൻ്റെ ആവശ്യവും അതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങൾക്കൊക്കെ താല്പര്യമുള്ളൊരു വാർത്ത തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ കുറച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ വാർത്ത കേട്ടതാണ്. നമ്മുടെ ഗവർണറാണ് ആ വിവാദത്തിന് തിരികൊളുത്തിയത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന രീതിയിൽ ഇഷ്ടക്കാരും സ്വന്തക്കാരും പാർട്ടിക്കാരെയൊക്കെ തന്നെയാണ് കുത്തിത്തിരുകുന്നത്. 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആജീവനാന്ത പെൻഷനാണ്. 5 വർഷ കാലയളവ്, അതായത് ഒരു മന്ത്രിസഭയുടെ കാലയളവ് എന്നത് 5 വർഷമാണ്. അതിനിടയ്ക്ക് 2 ടേമായിട്ട് ഇഷ്ടക്കാരെ ഇങ്ങനെ കുത്തിക്കയറ്റാൻ പറ്റും. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ പെൻഷനായി, പിന്നെ അടുത്ത വാച്ചിനെ കയറ്റും. നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് 1 വർഷം ഏകദേശം 80 കോടി രൂപയാണ് പെൻഷന് വേണ്ടി മാത്രം, ശമ്പളമല്ല, പെൻഷന് വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നത്. അതിന് എതിരെ, ഈ ഒരു സമ്പ്രദായത്തിനെതിരെ ഒരാൾ ഹർജി കൊണ്ടുകൊടുത്തിരിക്കുന്നു. ഈ സ്റ്റാഫുകൾക്കുള്ള പെൻഷൻ റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലാണ്. ഈ ഹർജി കൊടുത്തിരിക്കുന്ന ആളുടെ പേര് പാലക്കാട് സ്വദേശി ദിനേശ് മേനോനാണ് ഹർജി നൽകിയത്. 80 കോടിയിലധികം രൂപ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഇനത്തിൽ ചെലവാക്കുന്നുവെന്നും ഇത് അധിക ബാധ്യത വരുത്തുമെന്നും ഹർജിയിൽ പറയുന്നു. തീർച്ചയായിട്ടും അത് ഒരു പൊതു താല്പര്യ, ശരിക്കും 100% പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറയാം ഇത്തരം ഹർജികളെ. ഇനി ഇത് ശരിക്കും ആവശ്യമുള്ള ഒരു ഹർജി തന്നെയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ അവിടുത്തെ ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് കുറച്ച് രോഷാകുലനായിട്ട് തന്നെ പറയുകയുണ്ടായി. അവിടെ ഒരാൾ ഒരു ഹർജിയും കൊണ്ടിരുന്നു, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തണമെന്ന്, ഇന്ത്യൻ സുപ്രീം കോടതി. അവിടെ ലോകകോടതി പറഞ്ഞിട്ട് പുടിൻ കേൾക്കുന്നില്ല. നാറ്റോയും അമേരിക്കയും തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. ആ പുള്ളിക്കാരനോട് ഇനി നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി പറയണത്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ പുടിൻ കേൾക്കുമോ എന്ന് ചോദിച്ചു. മേലിൽ ഇതുപോലുള്ള ഹർജി കേട്ടൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞു. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതേപോലെ എന്തെങ്കിലും ഹർജി കൊടുക്കുന്നു, അപ്പോൾ കോടതിയുടെ മുന്നിൽ വരുന്നു. കോടതി ഇതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തോ അല്ലെങ്കിൽ അവരോട് ഇതിന് മറുപടി വല്ലതും ചോദിക്കുക, അതും വെച്ചിട്ട് എന്തെങ്കിലും രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ കയ്യോടെ തന്നെ കോടതി അത് പിടിച്ചു, കണ്ടം വഴി ഓടിച്ചുവിടുകയും ചെയ്തു ഹർജിക്കാരനെ. സാധാരണഗതിയിൽ ഇതുപോലുള്ള സമയം എന്നെ കിടത്തുന്ന കാര്യമായിട്ട് ചെന്നു കഴിഞ്ഞാൽ പേറ്റിയടിച്ച് വിടേണ്ടതാണ്. എന്തോ ഇത്തവണ അതുണ്ടായില്ല. കോവിഡ് വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്തയുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം, ഷെയ്ൻ വോൺ അന്തരിച്ചു എന്ന വാർത്തയാണത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മരിക്കേണ്ട പ്രായമൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിഹാസ തുല്യനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരം, കളിക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം. ക്രിക്കറ്റ് എന്ന കളിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഷെയ്ൻ വോൺ എന്ന ഇതിഹാസത്തിനെ അറിയാമായിരിക്കാം. ഇന്ത്യയുടെ ഒരു പരമ്പരാഗത വൈരി എന്നൊക്കെ പറയാവുന്ന ടീമാണ് പാകിസ്ഥാനെ പോലെ തന്നെ ഓസ്ട്രേലിയ. നമ്മുടെ എതിർ സൈഡിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഇന്ത്യക്കാരും അംഗീകരിച്ചിരുന്നു.
ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോണിന് ആദരാഞ്ജലികൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 2190 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 3. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.73. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.